കഥാനായിക ജനുവരി 15 മുതൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് മഴവിൽ മനോരമയിൽ. ഒരിക്കൽ ഈ വീടിന്റെ ഉമ്മറം വരെ എത്തിയിട്ട് അമ്മയെ കാണാതെ പോയതല്ലേ ഞാൻ, അതുകൊണ്ട് വന്നതാ. സാർ അതിനുവേണ്ടി വന്നതല്ല, നിന്റെ അനന്തുവിന്റെ കല്യാണം നടത്തിക്കൊടുക്കണമെന്ന് എന്നോട് പറയാൻ വന്നതാ. അതിനുവേണ്ടി എന്ത് സഹായം ചെയ്യാന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. എന്ത് സഹായം? രമയുടെ വിവാഹാലോചനയുമായിട്ട് ഞാൻ പോയ ദിവസം മുതല് അനന്തുവിന് എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നതും സംസാരിക്കുന്നതും. അവനോട് അന്നും ഇന്നും എനിക്ക് വെറുപ്പില്ല. അവനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാല് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മച്ചി സാറിനോട് എന്ത് മറുപടിയാ പറഞ്ഞത്? അമ്മയുടെ മറുപടി കൃത്യമാ. ടെസ്സയുടെ തീരുമാനങ്ങൾ പോലെ തന്നെ. അതെനിക്ക് ഇഷ്ടമായി. ഞാൻ ഇറങ്ങട്ടെ. സാറിന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇവിടെ വന്ന് കേറുമ്പോ അമ്മയും ഞാനുമായിട്ട് സാറിനെ അപമാനിക്കുന്ന അറിയാം. എന്നിട്ടും സാർ വന്നു, അനന്തുവിന്റെ കാര്യം സംസാരിച്ചു. പക്ഷേ അനന്തുവിന് ഇത്രയധികം ഇഷ്ടമുള്ള സാറ് തന്നെ അനന്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ദ്രോഹിക്കുന്നു. അതാ എനിക്ക് പിടികിട്ടാത്തത്. ജീവിതത്തിൽ പലർക്കും പല മുഖംമൂടികളും ഉണ്ട്. ചിലർക്കത് സ്ഥിരമായിരിക്കും, ചിലർക്ക് വളരെ കുറച്ച് നാളത്തേക്ക് മാത്രമായിരിക്കും. എന്റെ മുഖംമൂടിയുടെ കാലയളവ് എത്രയെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ തന്റെ രമേച്ചിയുടെ ജീവിതം എന്നേക്കുമായി ഇല്ലാതായിട്ടൊന്നുമില്ല. അതെങ്കിലും താനൊന്ന് വിശ്വസിക്കേ. അതെന്താ മച്ചി സാറാ പറഞ്ഞതിന്റെ അർത്ഥം? രമേച്ചയുടെ ജീവിതം അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സാറ് മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ? ബാലൻ സാറിന്റെ വരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാധാരണ കാണുന്ന ഗൗരവത്തിലൊന്നും ആയിരുന്നില്ല, വളരെ സോഫ്റ്റായിട്ടാ അനന്തുവിന്റെ കാര്യം എന്നോട് പറഞ്ഞത്. അങ്ങേർക്കത് പറ്റും, എല്ലാവരെയും വിശ്വസിപ്പിച്ചിട്ടാണല്ലോ ചതിച്ചത്. രമേച്ചയുടെ ജീവിതം അവസാനിച്ചു പോയിട്ടില്ല എന്ന് ബാലൻ സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതെന്താടാ നീ ചിന്തിക്കാത്തെ? പറഞ്ഞു ജയിക്കാനൊക്കെ അങ്ങനെ മിടുക്കനാടി. ഒന്നും അല്ലെങ്കിൽ തന്നെ നീ അത് കേട്ടപ്പോ തന്നെ ഇങ്ങോട്ട് ഓടി വന്നില്ലേ? അത് അയാളുടെ നാവിന്റെ ഗുണമാ. രമേച്ചി, ഇതിനിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ബാലൻ സാറിന്റെ നാവിലും മനസ്സിലും മാത്രം ഇരിക്കുന്നൊരു പ്രശ്നം. അത് എനിക്ക് ചോദിക്കാനോ കണ്ടുപിടിക്കാനോ ഒന്നും പറ്റില്ല, പക്ഷേ അത് രമേച്ചിക്ക് പറ്റും. ഇനി ഓരോന്ന് ചോദിച്ച് ചേച്ചിയുടെ മനസ്സ് വിഷമിപ്പിക്കല്ലേ? അല്ല, അങ്ങേര് വന്ന് പറഞ്ഞത് കൊണ്ട് എന്നെ കെട്ടിക്കളയാന്ന് വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ നീ? അനന്തു, അവസാനം ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോവേ?